അഞ്ച് മിനിറ്റിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഡിസംബർ 28 ഞങ്ങൾ എറണാകുളം ഷീ ലോഡ്ജിൽ നടത്തിയ ഒരു ക്യാറ്റ് റെസ്ക്യൂവിന്റെ ക്യാപ്സ്യൂൾ പതിപ്പാണ്. 4 ദിവസമായി അവിടുത്തെ പാരപ്പെറ്റിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ കോർപ്പറേഷൻ അധികൃതരും ഫയർ ആൻഡ് റെസ്ക്യൂവും വിസമ്മതിച്ചപ്പോൾ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങൾക്കൊപ്പം കൊച്ചിയിലെ ക്യാറ്റ് ഗേൾ എന്നറിയപ്പെടുന്ന ഭവിനയും ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് ചെയ്ത രക്ഷാദൌത്യം അവരുടെ തന്നെ ശബ്ദത്തിൽ ദൃശ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നു. കൊച്ചിയെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങാനുള്ള വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇറങ്ങിയെടുക്കുന്നതിനോ ഇതിനെ രക്ഷപ്പെടുത്തുന്നതിനോ കഴിയാതെ പോയത്. അതിനുശേഷം ദയാപ്രവർത്തകർ ഇന്ന് ഈ കോർപ്പറേഷൻ അധികൃതരെ ബന്ധപ്പെടുകയും ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയെങ്കിലും അവർ പിന്നീട് ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോയി. ഇതെങ്ങനെയാണ് പൂച്ചയുടെ കുടിക്കിടക്കുന്ന എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങളെ ഇവിടെ താമസിക്കുന്ന ഒരാളാണ് വിളിച്ചു പറഞ്ഞത്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ അവര് കമന്റ് ചെയ്യുകയോ ചെയ്തത്. അപ്പൊ അവരുമായിട്ട് വാട്സപ്പിൽ ഞങ്ങള് മെസ്സേജിലൂടെ ഇത് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നു, ഇന്ന് രാവിലെ ഫയർ ആൻഡ് റെസ്ക്യൂ വന്നു എന്നും, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ വരികയാണ് ചെയ്തത്. അറിയിച്ചില്ലേ? അവരെ അറിയിച്ചിരുന്നു, പക്ഷെ അവര് ഫയർ ആൻഡ് റെസ്ക്യൂവിന് അയച്ചിട്ട് അവർ മാറി നിൽക്കുക ചെയ്തു. പക്ഷെ ഫയർ ആൻഡ് റെസ്ക്യൂ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മൾ സ്വന്തം നിലയ്ക്ക് ഇത് പൊളിച്ചു മാറ്റിയാണ്. ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ റിസ്കിലാണ്, അവരോട് അവരുടെ കോർപ്പറേഷന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ സ്വന്തം റിസ്കില് വെൽഡറെ കൊണ്ടുവന്നിട്ട് പൊളിച്ച് ഞങ്ങളിപ്പോ അവിടെ ഇറങ്ങി അതിനെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വെൽഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഇപ്പൊ തീരുമാനം. അല്ല, ഇതൊരു നഗരസഭയുടെ ഉടമസ്ഥയുടെ സ്ഥാപനമാണ്, ഇത് ആർക്കാണ് ഉത്തരവാദിത്വം? നിങ്ങളെപ്പോലുള്ള സംഘടനകളല്ലോ ആദ്യം രംഗത്ത് വരേണ്ടത്. ഇത് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇതിപ്പോ ഒരു മനുഷ്യനാണ് ഇവിടെ കിടക്കണെന്നുണ്ടെങ്കിൽ ഈ കോലാഹലിന് ഒന്നും ആവശ്യമില്ല അല്ലേ? അവരെങ്ങനെയെങ്കിലും പൊളിച്ചാണെങ്കിലും ആളെ എടുക്കും. അപ്പൊ അത്രയുള്ള ഒരു ജീവൻ വിലയുണ്ട് ആ പൂച്ചയ്ക്കും. ഇവിടെ ഇപ്പൊ കോർപ്പറേഷന്റെ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് നിങ്ങളുടെ റിസ്കിൽ പൊളിച്ചോളണം, നിങ്ങൾ തന്നെ ഇത് വെൽഡ് ചെയ്ത് വന്നോളണം. ശരി, ഞങ്ങൾ ആ ജീവൻ രക്ഷിക്കാൻ അതും ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ആ ജീവനും, അതൊരു ജീവിയാണ്, ആ ജീവനും അതിന്റെ ഒരു അവകാശമുണ്ട്. 4 ദിവസമായിട്ട് അത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവിടെ കിടക്കാണ്. മുജെ ലഗാ തോടാ പാനി ഡാലു തോ മേനെ പാനി ഡാലാ തോ ഷി വാസ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് ഐ ഫെൽറ്റ് കെ ഷി നീഡഡ് വാട്ടർ ഓൾസോ ഫോർ 4 ഡേയ്സ് ഷി ഡോണ്ട് ഹാവ് ദ വാട്ടർ ഷി ഡോണ്ട് ഗെറ്റ് ദ വാട്ടർ എവറി വൺ ഇസ് പുട്ടിംഗ് ദ ബിസ്കറ്റ്സ് ആൻഡ് ഓൾ ബട്ട് നോ വൺ തോട്ട് അബൌട്ട് ദ വാട്ടർ ആക്ച്വലി ഫോർ ലൈഫ് വി റിയലി നീഡ് ദ വാട്ടർ ഫസ്റ്റ് ജനലിറക്കി ഈ ഗോവണി വഴി താഴേക്ക് ഇറങ്ങി അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂച്ച ഇപ്പോൾ മറ്റു വശങ്ങളിലേക്ക് ഓടുന്നുണ്ട്, ഗോവണി താഴേക്ക് വെച്ചിരിക്കുന്നു. അതുവഴി താഴേക്ക് ഇറങ്ങി പൂച്ചയെ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ദയയുടെ പ്രവർത്തകർ ഇപ്പോൾ ഇതിലൂടെ പുറത്തേക്കിറങ്ങി ഈ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി കൊച്ചിയിലെ ഷീ ലോഡ്ജിൽ കുടുങ്ങിക്കിടക്കുന്ന ഷീ ലോഡ്ജിന്റെ ഗ്ലാസ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ പൂച്ച. ആ പൂച്ചയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശ്രമം നടത്തി വന്നിരുന്നു. പക്ഷേ ഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കിപ്പോയി, പക്ഷെ അവരൊന്നും ചെയ്തില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ദയാപ്രവർത്തകർ സജീവമായി രംഗത്തെത്തുകയും അവർ തന്നെ കോർപ്പറേഷൻ അധികൃതരെയും കൌൺസിലറെയും ഒക്കെ വിളിക്കുകയും എത്രയും വേഗം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്ത്. പ്രതീക്ഷിച്ചപോലെയല്ല കാര്യങ്ങൾ. പൂച്ച അതിനകത്തേക്ക് കൂടുതൽ കയറിപ്പോവുകയും അതിനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2-ാമത്തെ ജനൽപാളിയും ഇപ്പോൾ ഈ വെൽഡർ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അറുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഇറങ്ങിയിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ, അതിൽ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നുപോയി. നമുക്ക് ഒരു മനുഷ്യനെ കടന്നു പോകാൻ പറ്റില്ല, ഒരു പൂച്ചയ്ക്ക് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറ സൈഡിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് ശ്രമിക്കാൻ പോവാ. ഈ സൈഡ് ഞങ്ങൾ ഇവിടെ കുറച്ച് ഇത് വെച്ച് ബ്ലോക്ക് ചെയ്തു ഇങ്ങോട്ടേക്ക് കടന്നു വരാതിരിക്കാൻ. അപ്പൊ ഇനിയിപ്പോ അവിടെ മുറിച്ചിട്ട് അവിടെ ഒന്ന് ഇറങ്ങി അവിടെ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാ. പൂച്ചയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? 4 ദിവസം ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കരഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോയി കാണിക്കാം. ഇപ്പോൾ 2-ാമത്തെ ഗ്ലാസ് പാളിയും അറുത്തു മാറ്റി ഇപ്പോൾ ദയയുടെ പ്രവർത്തകർ അതിനുള്ളിലേക്ക് കടക്കുകയാണ്. അതിനുള്ളിൽ കടന്നുകൊണ്ട് ആ താഴെയുള്ള ജനൽപ്പാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയ പൂച്ചയെ പിടികൂടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെ പിടികൂടി അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിന് ആവശ്യമായ പരിചരണവും അതിനെ കിട്ടി പൂച്ചയെ കിട്ടി
പൂച്ചയെ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. പൂച്ചയെ അതിൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്, പൂച്ചയെ രക്ഷപ്പെടുത്തുകയാണ്. പൂച്ച ഏതായാലും അവരുടെ കയ്യിൽ നിന്ന് പോയി. ആ പൂച്ച ഇപ്പൊ പുറത്തേക്ക് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ പൂച്ചയെ ഇവർ രക്ഷിച്ചിട്ടുണ്ട്. പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും നമുക്ക് അവരുടെ ജീവൻ വിലപ്പെട്ടതല്ലേ. അതായത് ഒരു ജീവൻ എടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും, പക്ഷെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമൊക്കെ കുറച്ചും കൂടെ ഇതൊക്കെ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ. ഞങ്ങളെ പോലെയുള്ളവർ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് റിസ്കിലാക്കുക ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ഇറങ്ങുമ്പോൾ ഹാർനസ് ഇല്ല, ഞങ്ങൾ ഇതിനകത്ത് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുള്ളവരല്ല. ഞങ്ങൾ ആ പൂച്ചയുടെ ജീവൻ രക്ഷിക്കണമെന്ന ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുക ധൈര്യം സംഭരിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേരുടെ ഒരു ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല അല്ലേ. അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു സംതൃപ്തിയാ, ആ ജീവനെ അവിടുന്ന് രക്ഷിച്ചു വിട്ടു എന്ന് പറയുന്ന ഒരു സംതൃപ്തിയാണ്. ഫൈനലി